അത് സന്തോഷം എൻജോയ് ചെയ്തു. അതെ രണ്ടു വർഷം കാത്തിരിപ്പ് വെറുതെ ആയില്ല. ഗംഭീര സിനിമ, അടിപൊളി, നല്ല അടിപൊളിയാണ്. പഴയ ദിലീപേട്ടൻ തിരിച്ചു വരാൻ പോകുന്നതാണ് ഏറ്റവും വലിയ സന്തോഷം. കാരണം ഒരുപാട് വർഷം ശേഷം നമ്മൾ കാത്തിരിക്കുകയല്ലേ ദിലീപിൻ്റെ ഒരു പാടം നമ്മൾ തിയേറ്ററിൽ പോയി കാണുന്നുണ്ട്. അപ്പോൾ അതിനുള്ള മുതലുണ്ട്. വൺ ടൈം വാച്ചബിൾ ആണ്, തിയേറ്ററിൽ പോയിട്ട് എന്തായാലും കാണാനുള്ള ഒരു മുതലുണ്ട്. കോമഡി പടമാണ്, അതിനപ്പുറം അതിനുള്ള വേറെ സീരിയസ് ആയിട്ടുള്ള വേറെ കഥ കൂടെ പോയിക്കൊണ്ടിരിക്കുന്നത്. ഫസ്റ്റ് ഹാഫ് പക്കാ കോമഡിയാണ്. സിദ്ദീഖക്ക് ഒന്നും പറയേ വേണ്ട, കാരണം മൂപ്പറൊക്കെ ചെയ്യുന്ന കോമഡി കണ്ടു കഴിഞ്ഞാൽ അവിടെ ഇരിക്കാൻ പറ്റില്ല, അത്രയ്ക്ക് തിരിയാണ്. നന്നായിട്ടൊരു നല്ല ഫിലിമാണ്. റാഫിക്കയുടെ നല്ലൊരു നല്ലൊരു ഒരു സിഗ്നേച്ചർ കൂടിയാണ് ഈ ഒരു പടം. നല്ല ഫിലിമാണ്, എന്തായാലും തിയേറ്ററിൽ പോയിട്ട് എല്ലാവരും കാണണം തന്നെയാണ് അപേക്ഷ. പഴയ ദിലീപ് ഭട്ടറെ തിരിച്ചു കിട്ടി എന്ന സന്തോഷം കൊണ്ടാണ് പുറം നിർത്തിക്കുന്നത്. അരെ ജോജി സൂപ്പറാണ്. ജോജി ഒരു ഭാഗത്ത് വേറൊരു രീതിയിലുള്ള റോളാണ് ചെയ്യുന്നത്, അത് പറയാൻ പാടില്ല. നിങ്ങൾ ഏതെങ്കിലും തിയേറ്ററിൽ പോയി കാണും, അടിപൊളി പടമാണ്. എക്സ്ട്രീമിൽ ഞാൻ സത്യമായിട്ട് പറയാണ്, എല്ലാവരും ഫാമിലിയോട് കാണേണ്ട പടമാണ്. ഗംഭീര പടമാണ് കേട്ടോ, ഗംഭീര പടമാണ്. തീർച്ചയായിട്ടും എല്ലാവരും കുടുംബമായിട്ട് കാണാൻ പറ്റിയ ഒരു ചിത്രമാണ്. ദിലീപേട്ടൻ്റെ കോമഡി കാണാൻ ആഗ്രഹിക്കുന്ന എല്ലാ കുടുംബ പ്രേക്ഷകരും തീർച്ചയായിട്ടും ധൈര്യമായിട്ട് ടിക്കറ്റ് എടുത്ത് കാണാം. അതേപോലെ സിദ്ദീഖ, ജോജു ജോർജിൻ്റെ അഭിനയമൊക്കെ എടുത്തു പറഞ്ഞ സിദ്ദീഖാൻ്റെ ഒക്കെ കോമഡി ഒരുപാട് വർക്കൗട്ടായിട്ടുണ്ട്. വില്ലന്മാരായിട്ട് ചെയ്തേക്കണ നല്ല ഇതായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. അടിപൊളി. അങ്ങനെയാ, നമ്മൾ ഓരോ സീനിൽ നിന്ന് ചിരിച്ച് തീർന്ന് എഴുന്നേൽക്കുന്ന മുമ്പേ അടുത്ത സീനിലേക്ക് ചിരിക്കാനാവും. പിന്നെ സിദ്ദീഖിക്ക ഓരോരുത്തരും റാഫിക്കയുടെ സ്ക്രിപ്റ്റ് അത് പിന്നെ നമുക്കൊന്നും പറയാനില്ല. പക്ഷെ എന്നാലും കുറേ കാലങ്ങൾ കൂടി കണ്ടതിൽ ചിരിക്കാൻ. എൻ്റെ പടം ഇന്നലെ റിലീസായി, അതും ഒരു കോമഡി പടമാണ്. പക്ഷെ ഇതും അതിനേക്കാൾ മാസം മാസം മാസമായിട്ടുള്ള സിനിമ, എല്ലാവരും വന്ന് കാണും. ഇത് പിന്നെ ഫസ്റ്റ് ഹാഫ് നമ്മൾ ചിരിക്കുകയാണെങ്കിൽ അതിൻ്റെ അടുത്തൊരു ഹാഫിൽ നമ്മൾ കരയും, ചിന്തിക്കും, ഒത്തിരി എന്തെങ്കിലുമൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുമെന്നൊക്കെ തോന്നും. ഇത് കാണുമ്പോൾ നമ്മളൊരു സൗണ്ട് അല്ലെങ്കിൽ വോയിസ് കൊണ്ട് ആർക്കെങ്കിലും ഒരു ഉപകാരപ്പെടുവാണെങ്കിൽ നമുക്കും എന്തെങ്കിലുമൊക്കെ ആരെങ്കിലും പല സമയത്തും നമ്മൾ ഇഗ്നോർ ചെയ്യാറില്ലേ, അത് ചിലപ്പോൾ നമ്മളുടെ ഒരു വാക്കായിരിക്കും. പക്ഷെ അത് ഇത് കാണുമ്പോൾ നമുക്കത് ഫീൽ ചെയ്യും. എന്തായാലും രണ്ടര മണിക്കൂർ പോകണം അറിയില്ല, അടിപൊളിയാണ്. എൻ്റെ അമ്മ ദിലീപേട്ടൻ ഇതുവരെ ചെയ്ത ജോണറിൽ അല്ലാത്തൊരു വെറൈറ്റി ആയിട്ട്, എന്താ പറയുക, വേറൊരു കൈൻഡ് ഓഫ് ജോണർ കോമഡിയാണ് ദിലീപേട്ടൻ ചെയ്തേക്കുന്നത്. ഒരു രക്ഷയില്ല. റൊമാൻസ് നല്ല, എന്താ പറയുക, എല്ലാം ഉണ്ട്, ഇന്നത് ഇന്നതില്ല, എല്ലാം ഉണ്ട്. എല്ലാവരും വന്ന് കാണും. ചിരിക്കാനും കരയാനും ചിന്തിക്കാനും കുറേ എലമെൻസ് ഉള്ള പോലെ എനിക്ക് തോന്നി. എന്തായാലും ഇത് ആരും ഡിസപ്പോയിൻ്റ് ഇല്ല, എല്ലാവർക്കും എൻ്റർടൈൻഡ് ആയിട്ട് തന്നെ സിനിമ കണ്ടുകൊണ്ടിരിക്കാൻ പറ്റുമെന്ന് എനിക്ക് കോൺഫിഡൻസ് ഉണ്ട്. പിന്നെ ദിലീപേട്ടൻ, ജോജു ഏട്ടൻ, സിദ്ദീഖ എല്ലാവരും ഈ സിനിമയിൽ അഭിനയിച്ച എല്ലാവരും നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. ഈ ഒരു സിനിമയുടെ നായികയായിട്ട് വരെ സന്തോഷം തോന്നുന്നു. അത്രയുള്ളൂ. അപ്പോൾ എല്ലാവരും തിയേറ്ററിൽ തന്നെ സിനിമ കാണുക. കുറച്ച് അഡ്വാൻസ് ആയിട്ട് അത് ഒ ടി ടിയിൽ ഉണ്ടാവില്ല. അപ്പോൾ തിയേറ്ററിൽ തന്നെ കാണണം. സൂപ്പർ പടമാണ്, എല്ലാവരും വന്ന് കാണണം. കുറേ നാൾ കൂടി ഉണ്ടായ നല്ല പടമാണ്, എല്ലാവരും വന്ന് കാണണം കേട്ടോ. നല്ല സിനിമയാണ്. ദിലീപേട്ടൻ്റെ രണ്ടാമത്തെ ഒരു വരവും അതേപോലെ തന്നെ ഈ സിനിമയിൽ ജോജുവും ദിലീപേട്ടനുള്ള കോംബോയും ഒന്നും പറയാനില്ല. സിദ്ദീഖയും തകർത്തു, എല്ലാവരും, എല്ലാ കഥാപാത്രങ്ങളും ഒരുപാട് നമുക്ക് സന്തോഷം തന്നു. കൈയടിയാണ്. ചിരിക്കാൻ വേണ്ടിയാണെങ്കിൽ തിയേറ്ററിലേക്ക് വരിക, ഈ സിനിമ വന്ന് കാണുക. അടിപൊളി സിനിമ, മുഴുവൻ കോമഡി ചിത്രം.